ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അഫ്സാസ് വേൾഡ്. ഇന്ന് പാചകം ചെയ്യുന്നത് തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ഒരു അടിപൊളി ആവോലി കറിയാണ്. ഇതോടൊപ്പം ഓയിൽ ഇല്ലാതെ പപ്പടം ചുട്ടെടുക്കുന്ന ഒരു പുതിയ രീതിയും കാണിച്ചു തരാം. ആദ്യം നമുക്ക് രണ്ട് ആവോലി വൃത്തിയാക്കിയെടുത്ത് ഇരുവശവും വരിഞ്ഞ് മസാല തേച്ച് വയ്ക്കാം. അതിനായി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും പകുതി നാരങ്ങയും എടുക്കുക. എല്ലാ പൊടികളും നാരങ്ങ നീരിൽ മിക്സ് ചെയ്ത് അരമണിക്കൂർ നേരം തേച്ച് പിടിപ്പിക്കുക. അരമണിക്കൂറിന് ശേഷം ഫ്രൈ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് രണ്ട് മീനും ഷാലോ ഫ്രൈ ചെയ്തെടുക്കുക. കുറച്ച് കറിവേപ്പിലയും ഇതോടൊപ്പം ചേർക്കാം. ഒരു വാഴയിലയിലേക്ക് ഈ മീൻ മാറ്റാം. അടുത്തതായിട്ട് ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് നേരത്തെ ഫ്രൈ ചെയ്ത എണ്ണ അതിലേക്ക് ഒഴിക്കുക. അതിനുശേഷം വാഴയിലോട് കൂടി മീൻ ചട്ടിയിൽ വെക്കുക. കുറച്ചുകൂടി ഓയില് അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. ഇനി അതോടൊപ്പം പച്ചമുളക്, ഒരു നാലോ അഞ്ചോ പച്ചമുളക് ഇതിൽ ചേർക്കുക. ഇനി ഇതിലേക്ക് വേണ്ടത് മാങ്ങയാണ്. മാങ്ങയുടെ പീസ് കുറച്ച് അതിലേക്ക് ചേർക്കുക. ഞാനിപ്പോൾ ഉപ്പിലിട്ട മാങ്ങയാണ് ചേർത്തിരിക്കുന്നത്. ഇതിന് ശേഷം ഒരു കപ്പ് തേങ്ങാപ്പാല് കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വറ്റിച്ചെടുക്കുക. ഇപ്പോൾ മീൻ നല്ലതുപോലെ തേങ്ങാപ്പാലിൽ വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ആവോലി തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും
ഒരുപോലെ ഇഷ്ടാവും ഈ ഒരു റെസിപ്പി. എല്ലാവരും വീട്ടിൽ മീനൊക്കെ കിട്ടുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതോടൊപ്പം തന്നെ ഓയിൽ ഇല്ലാതെ പപ്പടം ചുട്ടെടുക്കുന്ന ഒരു റെസിപ്പി കൂടി ഞാൻ കാണിച്ചു തരാം. ഇതിനു വേണ്ടി ഞാൻ ഇരുമ്പിൻ്റെ ഒരു ചട്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതിലേക്ക് ഒരു പാക്കറ്റ് പൊടിയുപ്പ് ഇട്ടുകൊടുത്ത് അത് നല്ലതുപോലെ ചൂടാക്കിയെടുക്കുക. ഉപ്പ് നല്ലതുപോലെ ചൂടായാൽ മാത്രമേ നമ്മുടെ പപ്പടം റെഡിയാക്കിയെടുക്കാൻ പറ്റുള്ളൂ. ഇതിൽ കിടന്ന് ചുട്ടെടുക്കണമെങ്കിൽ ഈ പൊടിയുപ്പ് നല്ലതുപോലെ ചൂടാകണം. ഈ ഇപ്പോൾ പപ്പടം മാത്രമല്ല ഡ്രൈ നട്ട്സും ഇതുപോലെ നമുക്ക് ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. ഇപ്പോൾ പപ്പടം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് ഇതുപോലെ ഉപ്പിൽ തട്ടി കൊടുക്കുക, എന്നിട്ട് തിരിച്ചിടുക. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് പൊളിച്ച് വരും. ഇത് ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നമുക്ക് ഇപ്പോൾ പപ്പടം ഒക്കെ ഫ്രൈ ചെയ്യാനായിട്ട് ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹെൽത്തി ആയിട്ട് നമുക്ക് പപ്പടം പൊളിച്ചെടുക്കാൻ പറ്റുക. ഒരു അടിപൊളി റെസിപ്പിയാണിത്. ഇതുപോലെ ഒന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുമാത്രമല്ല, കപ്പലണ്ടി, ഡ്രൈ നട്ട്സ്, കാഷ്നട്ട്, കടല, ഇതൊക്കെ നമുക്ക് ഇതുപോലെ വറുത്തെടുക്കാൻ പറ്റും. ഇപ്പോൾ നല്ലതുപോലെ പപ്പടം പൊളിച്ച് വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് 5-6 പപ്പടം കൂടി ചുട്ടെടുക്കാം. നമ്മുടെ പപ്പടവും റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ലതുപോലെ ഇത് പൊളിച്ച് വരും. ഇപ്പോൾ ഓയിലിൻ്റെ ഒന്നും ആവശ്യമില്ല. ഹെൽത്തി ആയിട്ട് നമുക്ക് പപ്പടമൊക്കെ നമുക്ക് ഇതുപോലെ റെഡിയാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇന്ന് റെഡിയാക്കിയ 2 റെസിപ്പികളും നിങ്ങൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.